നമസ്കാരം. റഷ്യൻ അധിനിവേശ മേഖലയായിരുന്ന കാർക്കീവിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ച യുക്രൈൻ. സംഘർഷം ആരംഭിച്ച ആദ്യ ദിനങ്ങൾ തന്നെ റഷ്യ പൂർണ്ണമായും പിടിച്ചെടുത്ത സ്ഥലമായിരുന്നു കാർക്കീവ്. മേഖലയുടെ നിയന്ത്രണം റഷ്യ ഏറ്റെടുത്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം മാത്രം 20-ലധികം ജനവാസ കേന്ദ്രങ്ങളാണ് യുക്രൈൻ സൈന്യം മോചിപ്പിച്ചത്. കാർക്കീവ് മേഖലയിലെ പ്രധാന കെട്ടിടങ്ങളിലെല്ലാം വീണ്ടും യുക്രൈന്റെ പതാക പുനഃസ്ഥാപിച്ചു. 6 മാസത്തോളം റഷ്യൻ സൈന്യത്തിന് കീഴിലായിരുന്ന പ്രദേശങ്ങളുടെ നിയന്ത്രണമാണ് വീണ്ടും യുക്രൈൻ തിരിച്ചുപിടിച്ചത്. ഈ മാസം മാത്രം 6,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം തിരിച്ചുപിടിച്ചതായി യുക്രൈൻ സേനാ വക്താവ് നതാലിയ ഹ്യൂമെനിക് വ്യക്തമാക്കി. 4,000 ചതുരശ്ര കിലോമീറ്റർ മേഖല യുക്രൈന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതേസമയം യുക്രൈൻ മുന്നേറ്റം സംബന്ധിച്ച റഷ്യ മേഖലയിൽ വീണ്ടും സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നോട്ടില്ലെന്നും ലക്ഷ്യം നേടുന്നതുവരെ സൈനിക നടപടി തുടരുമെന്നും റഷ്യ ഭരണകൂട വക്താവ് അറിയിച്ചു. വേണ്ടുവോളം ആയുധം എത്തിച്ച് US ഉൾപ്പെടെ രാജ്യങ്ങൾ കൂടെയുള്ളതിനാൽ റഷ്യയെ വൈകാതെ സമ്പൂർണമായി തുരത്താനാകുമെന്നാണ് പ്രതീക്ഷ. മാസങ്ങളായി റഷ്യ കൈവശം വെച്ചു പോന്ന കാർഗീവ് മേഖലയിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇതിനകം യുക്രൈൻ സേന തിരിച്ചുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നിലയുറപ്പിച്ച സൈനികരെ റഷ്യ പിൻവലിച്ചതായും US സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു. സൈനിക നീക്കം ത്വരിതപ്പെടുത്താനും റഷ്യൻ സേനയ്ക്ക് മേൽ അതിവേഗം വിജയം കൈവരിക്കാനും പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധ വിതരണം എളുപ്പത്തിലാക്കണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടു. February 24 റഷ്യൻ അധിനിവേശം ആരംഭിച്ച ശേഷം വിവിധ രാജ്യങ്ങൾ ശതകോടിയുടെ ആയുധങ്ങളാണ് ഇതിനകം കൈമാറിയത്. കൂടുതൽ കൈമാറുമെന്ന് വാഗ്ദാനവുമുണ്ട്. റഷ്യൻ സൈനികരെ പലയിടങ്ങളിൽ നിന്നും തുരുത്തിയോടിച്ച് യുക്രൈൻ സൈന്യത്തിന്റെ മുന്നേറ്റം തുടരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ആധുനിക ആയുധങ്ങളാണ് റഷ്യൻ സൈനികരുടെ മേൽ ആധിപത്യം നേടാൻ സഹായിച്ചതെന്നും സെലൻസ്കി പറഞ്ഞു. കാർക്കീവ് മേഖലയിൽ ചിലയിടങ്ങളിൽ റഷ്യൻ സേന ഷെല്ലാക്രമണം തുടരുന്നുണ്ട്. 2014 റഷ്യ പിടിച്ച ക്രൈക്കിമേയ്ക്ക് സമീപത്തുള്ള വിമതർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് റഷ്യയുടെ ഇപ്പോഴത്തെ ആക്രമണം. സപ്പോറീഷ്യ ആണവ നിലയത്തിന് സമീപം ആക്രമണം തുടരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. ഇതാദ്യമായി യുദ്ധമേഖലയിൽ ഇറാൻ നിർമ്മിത ചാവേ ഡ്രോണുകൾ റഷ്യ ഉപയോഗിച്ചതിനെ നേരിടേണ്ടി വന്നതായി യുക്രൈൻ സേന അറിയിച്ചു. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.